നിർണായകമായ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഈ സംസ്ഥാനങ്ങളെല്ലാം ഒന്നുകൂടി രംഗം കൊഴുപ്പിക്കുകയാണ്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, തെലങ്കാന, മിസോറാം സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. നവംബർ 7-ന് മിസോറാമിൽ വോട്ടെടുപ്പ് നടക്കുന്നതോടെ തെരഞ്ഞെടുപ്പുകൾക്ക് തുടക്കമാകും. ഛത്തീസ്ഗഡിൽ നവംബർ 7-നും 17-നും വോട്ടെടുപ്പ് നടക്കും. മധ്യപ്രദേശിൽ നവംബർ 17, രാജസ്ഥാനിൽ നവംബർ 23, തെലങ്കാന നവംബർ 30 എന്നീ തീയതികളിലായിരിക്കും വോട്ടെടുപ്പ്. തുടർന്ന് ആ വലിയ വിധിക്ക് ഡിസംബർ 3 വരെ കാത്തിരിക്കണം. ഇനി ഈ സംസ്ഥാനങ്ങളിൽ എന്തൊക്കെ ഒരുക്കങ്ങൾ നടക്കുന്നു, എത്ര വോട്ടർമാർ എന്നൊക്കെ നോക്കാം. അഞ്ച് സംസ്ഥാനങ്ങളിലെ 679 മണ്ഡലങ്ങളിലായി ആകെ 16 കോടിയിലധികം വോട്ടർമാരാണുള്ളത്. 60.2 ലക്ഷം പേർ കന്നി വോട്ടർമാരാണ്. സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. മധ്യപ്രദേശിലെ ആദിവാസികൾക്കായി റിസർവ് ഫോറസ്റ്റ് ഏരിയകളിലും സങ്കേതങ്ങളിലും പോളിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും. മിസോറാമിലെ ഉൾനാടൻ മേഖലയിലും പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ ഉള്ളത്, 64,523. മിസോറാമിൽ 1,276 പോളിംഗ് സ്റ്റേഷനുകൾ മാത്രമാണുള്ളത്. 1.01 ലക്ഷം സ്റ്റേഷനുകളിൽ വെബ് കാസ്റ്റിംഗ് സജ്ജീകരിക്കും. രാഷ്ട്രീയ പാർട്ടികൾ സംഭാവനകളുടെ വിവരങ്ങൾ ഓൺലൈനായി നൽകണം. വാർഷിക റിപ്പോർട്ടും രാഷ്ട്രീയ പാർട്ടികൾ സമർപ്പിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. 2018 മധ്യപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 114 അംഗങ്ങളുമായി കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. സ്വതന്ത്രരുടെയും മറ്റും പിന്തുണയോടെ കമൽനാഥ് സംസ്ഥാനത്ത് കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. എന്നാൽ തുടക്കം മുതൽ തന്നെ കോൺഗ്രസിൽ ജ്യോതിരാദിത്യ സിന്ധ്യയും കമൽനാഥും തമ്മിൽ അധികാര തർക്കം രൂക്ഷമായിരുന്നു. ഒടുവിൽ BJP യിലേക്ക് പോയ സിന്ധ്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നിരവധി കോൺഗ്രസ് MLA മാർ രാജിവെച്ചതോടെ കമൽനാഥ് സർക്കാർ വീണു. പിന്നാലെ BJP സർക്കാർ മധ്യപ്രദേശിൽ അധികാരത്തിൽ വരികയായിരുന്നു. ഇനി രാജസ്ഥാനിൽ 2018 ആകെയുള്ള 200-ൽ 100 സീറ്റുകളും പിടിച്ചാണ് കോൺഗ്രസ് BJPയിൽ നിന്നും അധികാരം പിടിക്കുന്നത്. 2013 തെരഞ്ഞെടുപ്പിൽ 163 സീറ്റുകളായിരുന്ന BJP 73 സീറ്റുകളുമായി രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. സ്വതന്ത്രരുടെയും BSPയുടെയും CPM ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളുടെയും പിന്തുണയിൽ കോൺഗ്രസ് അധികാരം പിടിക്കുകയായിരുന്നു. പിന്നീട് BSPയുടെ 6 അംഗങ്ങളും കോൺഗ്രസിൽ ചേരുകയായിരുന്നു. ഛത്തീസ്ഗഡിൽ 90 സീറ്റിൽ 68 നേടി വ്യക്തമായ ഭൂരിപക്ഷത്തോടെയായിരുന്നു കഴിഞ്ഞ തവണ കോൺഗ്രസ് BJPയെ നിലം പരിശാക്കിയത്. BJP 15 സീറ്റുമായി രണ്ടാം സ്ഥാനത്തായപ്പോൾ അജിത് ജോഗിയുടെ JCCയുടെ നേതൃത്വത്തിൽ മത്സരിച്ച CPI, BSP, JCC സഖ്യം 5 സീറ്റുകളും നേടി. തെലങ്കാനയിൽ തെലങ്കാന രാഷ്ട്ര സമിതി, അതായത് ഇന്നത്തെ BRS, 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 119 സീറ്റുകളിൽ 88 സീറ്റുകൾ നേടിയാണ് ഭരണത്തിലെത്തിയത്. കോൺഗ്രസ് 19, AIMIM 7, TDP 2 സീറ്റ് നേടിയപ്പോൾ BJPക്ക് 1 സീറ്റ് മാത്രമായിരുന്നു കരസ്ഥമാക്കാൻ സാധിച്ചത്. ഇത്തവണ കോൺഗ്രസിനും BRSനുമൊപ്പം ശക്തമായ സാന്നിധ്യമായി BJPയും പോരിനുണ്ട്. ഇനി മിസോറാമിലാണെങ്കിൽ സോരം തങ്ക നയിക്കുന്ന മിസോ നാഷണൽ ഫ്രണ്ടിനായിരുന്നു കഴിഞ്ഞ തവണ മേൽക്കൈ. ആകെയുള്ള 40 മണ്ഡലങ്ങളിൽ 26 സീറ്റും MNF നേടി. സോറം പീപ്പിൾ മൂവ്മെന്റ് 8 സീറ്റുമായി രണ്ടാമതെത്തിയപ്പോൾ ഭരണകക്ഷിയായിരുന്ന കോൺഗ്രസ് 5 സീറ്റുമായി 3-ം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 1 സീറ്റിൽ BJPയും വിജയിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും സ്ഥിതിഗതികൾ. വളരെ വാശിയോടെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടമാകുമോ അതോ തുടർ ഭരണങ്ങൾ നേടുമോ എന്നൊക്കെ കാത്തിരുന്നു കാണാം.